നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുമർ സാറാണ്. നമ്മുടെ കീം എക്സാമിനും ഏകദേശം 3 ദിവസം. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏറ്റവും നല്ലപോലെ ഏത് കുട്ടിയും പഠിക്കേണ്ട സമയമാണ്. ഇപ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്യണമെന്നാണ്. ഒത്തിരി കുട്ടികൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം ക്വാളിഫൈ ചെയ്താൽ ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടും എന്നുള്ള രീതിക്കൂടെയുള്ള ചോദ്യങ്ങളാണ്. അതിനുവേണ്ടി എന്ത് പഠിക്കണം എന്നൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതല്ല, നമുക്കിനി വേണ്ട എന്താണ്? പ്രോബ്ലംസുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിനുവേണ്ടിയുള്ള നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസുകളാണ് തരുന്നത്. അത് സിഇഇ കേരള എന്ന് പറഞ്ഞാൽ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻസ്, അതിന് കറക്റ്റായിട്ട് പറ്റിയ ചോദ്യങ്ങളാണ് നമ്മളിന്ന് തരാൻ പോകുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചോണം. സൂപ്പറായിട്ടുള്ള മെത്തേഡ്സുകളും ട്രിക്സുകളും ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഫുൾ ഡിഫറൻസിയേഷനിലെ ക്വസ്റ്റൻസുകളാണ്, അതും ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള ക്വസ്റ്റൻസുകൾ. ഏത് രീതിയിൽ കൂടെയും എക്സാമിന് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റൻസുകൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ദെൻ ഡി വൈ ബൈ ഡി എക്സ്. ചെറിയ ചെറിയ ക്വസ്റ്റൻസുകൾ പോലെ തോന്നും, പക്ഷേ എൻട്രൻസിന് നമ്മുടെ കീമിന് പറ്റിയ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല രീതിക്കൂടെയുള്ള സ്റ്റാർട്ടിംഗ് ഒക്കെ ഇല്ലേ, ഇതിനെ പല രീതിക്കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വഴി പറയാം, നിങ്ങളൊന്ന് നോക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈക്വൽ പൈ ബൈ 2, അവിടുന്ന് സൈൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയാൽ, എന്ന് പറയുന്ന ഈ ടേമിന് ഇവിടെ എഴുതി, അപ്പോൾ ഇയാൾ അപ്പുറത്ത് പോകുമ്പോൾ പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണല്ലോ. പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസിന് പഠിക്കുന്ന ഒരാൾക്കും അറിയാൻ വയ്യാതിരിക്കാൻ പാടില്ല. പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതാരാണ്? കോസ് ഇൻവേഴ്സ് എക്സ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ്. പൈ ബൈ 2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്. പൈ ബൈ 2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആരാ? സൈൻ ഇൻവേഴ്സ് എക്സ്. അത് രണ്ടും പഠിച്ചിരുന്നോണം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് ഇപ്പോൾ ചെറിയൊരു റിസൾട്ടാണ് മാറി. ഇതിപ്പോൾ നോക്കിക്കേ, ഇത് സൈൻ ഇൻവേഴ്സ് എക്സ്, ഇതാരാണ്? കോസ് ഇൻവേഴ്സ്. രണ്ടും കൂടി കളയാൻ പറ്റിയാൽ ഇത്തിരിയുടെ പ്രോബ്ലം ഈസി ആവും. അപ്പോൾ ഈ കോസ് ഇൻവേഴ്സിനെ കൂടെ ഞാൻ എങ്ങോട്ട് മാറ്റാൻ പോവാം? സൈൻ ഇൻവേഴ്സിലോട്ട് മാറ്റാൻ പോവാണ്. നോക്കിക്കോണം, ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു, ഈ കോസ് ഇൻവേഴ്സിനെ സൈനിലോട്ട് മാറ്റുമ്പോൾ, സൈൻ ഇൻവേഴ്സിലോട്ട് മാറ്റുമ്പോൾ റൂട്ടിനുള്ളിൽ 1 - x² എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 1 - കോ സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ, അങ്ങനെയൊക്കെ വന്നുള്ള റിസൾട്ടുകളാണ് കേട്ടോ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ക്യാൻ ബി സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 - x². ഇപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സിനെ കളഞ്ഞുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - x² എന്നുള്ള സിമ്പിൾ ഫോമായി. ഇനി നമുക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് 1 - x² 1/2 റൂട്ട് ഓഫ് 1 - x² എന്നുകൊണ്ട് എഴുതുക. ഓക്കെ, ഇൻറ്റു പിന്നുള്ള -x² ഡെറിവേറ്റീവ് എത്രയാണ്? -2x, 2 അങ്ങോട്ട് ക്യാൻസലായി, ബാക്കി -x/√(1 - x²) എന്ന് കിട്ടി. ഓക്കെ, ഈ √(1 - x² ആരാ? നമുക്കറിയാം വൈ. ആൻസർ ഈസ് ആരായി? ഇപ്പോൾ -x/y തീർന്നു. ഓക്കെ, നല്ല ചോദ്യമാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ എൻട്രൻസ് ചോദ്യങ്ങൾ. ഓക്കെ, ഇത്രയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസുകളാണ് എക്സാമിന് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ചെറുതായിട്ടുള്ളതാണ്. നമ്മളതിനെ ചെറുതായിട്ടൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം റെഡി ആയിട്ടുണ്ട്. ഇൻവേഴ്സും ഡെറിവേറ്റീവും കൂടെ ചേരുന്നതാണ് ഞാനിപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തിൽ ഉപയോഗിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ പ്രോബ്ലംസ് എക്സാമിന് ഉറപ്പായിട്ടുണ്ടാവും. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഈ ബോർഡിൽ നിങ്ങൾ കാണുന്നത്. ഡെറിവേറ്റീവ് സൈൻ വേസ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 - x² വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ സൈൻ വേസ് 3x - 4x³. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതിന് വളരെ ചെറിയൊരു ട്രിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ ഈ ഫംഗ്ഷൻ കൊണ്ട് ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 2x (√(1 - x²)) / ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 3x - 4x³. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സുകൾ. ഓക്കെ, ഇത് എത്ര ഉള്ളൂ? ഇനി എന്ന് പറയുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഇതൊക്കെ വളരെ ഫേമസ് ടേംസുകളാണ്. ഓക്കെ, ഇവിടെ എക്സിന് നമ്മൾ സൈൻ തീറ്റ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 - sin²θ, ഇതെല്ലാം സബ്സ്ട്രക്ഷൻ മെത്തേഡിൽ കൂടെ ചെയ്യേണ്ടതാണേ. എക്സിന് സൈൻ കൊടുക്കുമ്പോൾ 1 - sin²θ ആരാണ്? അത് cos²θ. റൂട്ടിനുള്ളിൽ cos²θ വരുമ്പോൾ, പുറത്ത് വരുമ്പോൾ ഇതാരാവും? cos θ. എക്സിന് ആരായിരുന്നു? സൈൻ തീറ്റ. അപ്പോൾ ഇത് 2 sin θ cos θ എന്നായി. അതാരായി? സൈൻ 2θ എന്നായി. അപ്പോൾ ഇത് 2 sin ഇൻവേഴ്സ് x എന്നായിട്ട് മാറി എന്നർത്ഥം. ഓക്കെ, അത്രയായിട്ട് സിമ്പിളായിട്ട് മാറി, 2 sin ഇൻവേഴ്സ് x. ഇവിടെ അതുപോലെ എക്സിന് സൈൻ തീറ്റ കൊടുക്കുമ്പോൾ, ഈ എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ, സൈൻ ഇൻവേഴ്സ് 3 sin θ - 4 sin³θ.
3 sin theta minus 4 sin cube theta and sin 3 theta. And upon sin inversion, this is total right sin 3 theta. Sin inverse sin 3 theta becomes 3 theta. That is 3 into sin inverse x. Upon derivative of 3 sin inverse x n I to marry. Derivative of this divided by derivative of this. This is the derivative. This is derivative. That is equal to 2 into sin base x. 2 into derivative 1 by root of 1 minus x square. If it is 3 into 1 by root of 1 minus x square. And then this will cancel. Find the answer. R equity 2 by 3. Okay. If options on the answer, answer is 2 by 3. Okay. And now, what are important questions? Either sin 2 theta is 2 or sin 3 theta is 3. That's all. Next question. Number third question inverse derivative ulpadan problem. This is very important. Okay. If xy is equal to tan inverse xy plus cot inverse xy, then divide by dx. If options are not there, okay. Now, we have to do the right hand side. Okay. Tan inverse plus cot inverse. This is sum. The same. Xy is the same. That becomes pi by 2. Okay. Now, the question xy is equal to 3 to mari. Pi by 2 is the same. This is the same. Divide by dx. P result minus an angle. This problem is not a serious. Okay. Now, xy is equal to pi by 2. This is the implicit functions. That's why the derivative is xy derivative. Product first into derivative of second means x into divide by dx plus second into y into derivative of first 1 pi by 2 into derivative 0. Okay, x into divide by dx plus y into 1 is equal to 0. X into divide by dx equal to plus y upper normal minus y. Therefore, dy by dx equal to minus y by x is the right answer. So, the law option okay under correct right under null chodium yellow minus lie. Next, we will do the integration of the supermost type question. This is the exam in the exam. Okay. Integral x plus 3 divided by x plus 4 the whole square into e raised to x dx. This is the number of the type of type. That number is the number of x divided by x plus 1 the whole square into e raised to x. X plus 1 divided by x plus 2 the whole square. Into e raised to x dx. In this type of questions, you can see the same thing. You can see x plus 3, you can see x plus 4, you can see x plus 1, x plus 1, x plus 1, you can see x plus 2. You can see the same type of questions. Now, we have to do these problems. This is the result in a base. Integral e raised to x into f of x plus f dash x. Result. In the result, e raised x in the bracket is and bear or method derivative and f of x f dash x. Then answer can be e raised x into f of x plus c. That's all. Okay, and the first one is the function this is the derivative and f of x f dash x. But answer is the e raised x in the function is the derivative. Okay. People number card, either could a kid in a ethic and betum, either but itself in either than a pushpum or the same. Okay. Answer same about this is equal to x plus 3 by x plus 4 the whole square remember e x plus 3 and x plus 4 minus 1 in the format load to matanum. Okay. First step adana say another. X plus 3 can be x plus 4 minus 1. If the x in the denom x plus 1 minus 1. If it x plus 1 in the denom x plus 2 minus 1. E denominator related. If x plus 4 is on, if x plus 4 is related to the in this split this ball, no economic. X plus 4 by x plus 4 the whole square. Either by either. Okay. Minus 1 by x plus 4 the whole square. Portait r diagonam e raise x dx. Okay. I'm gonna variable or x plus 4 and dipo cancel out. And either x plus 4 is x plus 4 the whole square. I'm gonna variable cancelization baki 1 by x plus 4 and level or other boy minus 1 by x plus 4 the whole square. Now, e raised to x under. Ipon Ningle Noki
ഇവിടെ ആ ഞാൻ പറഞ്ഞ റിസൾട്ട് വരുന്നുണ്ട്. ഈ റേഷ്യ എക്സ് പുറത്ത്, അകത്ത് രണ്ട് പേര്, ഒരാളുടെ മറ്റൊരു ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് പ്ലസ് ഫോർ മൈനസ് വൺ ബൈ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഡെറിവേറ്റീവ് ആണിത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺ ബൈ എക്സിന് ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ, അതാണ് വൺ ബൈ എക്സ് പ്ലസ് ഫോറിന് ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് പ്ലസ് ഫോർ ദ ഹോൾ സ്ക്വയർ. ദെർഫോർ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ നോക്കിക്കണം, ഈ ഇ റേസ് എക്സ് ഇൻ ടു ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് വൺ ബൈ എക്സ് പ്ലസ് ഫോർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ ആൻസർ എഴുതാൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഉണ്ട് ഇ റേസ് എക്സ് ഇൻ ടു ആൻഡ് ഈ എക്സ് പ്ലസ് ഇ റേസ് എക്സ് ബൈ എക്സ് പ്ലസ് ഫോർ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇ റേസ് എക്സ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എക്സ് പ്ലസ് വൺ വരും, ഇവിടെ ഇ റേസ് എക്സ് ബൈ എക്സ് പ്ലസ് ടു വരും. എല്ലാം ഇതേപോലെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ നിങ്ങൾ പഠിച്ചോണം. ഇതൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്, നമ്പർ ഇങ്ങനെ മാറ്റി മാറ്റി സെയിം ടൈപ്പ് ക്വസ്റ്റൻ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി ഇങ്ങനെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എക്സാം വരെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ.